പ്രതിപദ് പദ്ധതിക്കെതിരെ ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ സത്യഗ്രഹം മുതിർന്ന നേതാക്കളും പാർട്ടി എംപിമാരും സത്യഗ്രഹത്തിന് നേതൃത്വം നൽകും അഗ്നിപദിന്റെ ഭാഗമായ അഗ്നിവീര സേനാംഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സംവരണവും കേന്ദ്ര സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചേക്കും അതിനിടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ബീഹാറിൽ ജെഡിയു ബിജെപി മുന്നണിയിൽ വിള്ളൽ വീണു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പത്ത് ബിജെപി നേതാക്കൾക്ക് ബീഹാറിൽ വൈറ്റ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസും പി ബസന്തും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഗുഡ് മോർണിംഗ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം ഒട്ടാകെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിലെല്ലാം നമ്മൾ കാണുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് അതിനു പുറമെ കേന്ദ്ര സർക്കാർ ഇന്നലെ എല്ലാം വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സംവരണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു അത് പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്രം വിലയിരുത്തുന്നുണ്ടോ ആ ഒരു വിലയിരുത്തലിലാണ് ഇത്തരം ആനുകൂല്യങ്ങൾ ഇളവുകൾ ഒപ്പം സംവരണമെല്ലാം പ്രഖ്യാപിച്ചത് പക്ഷേ പ്രതിഷേധം തണുക്കുന്നില്ല ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ആദ്യം ഒരു 7 സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ബീഹാർ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹരിയാന ഉൾപ്പെടെയുള്ള ഒരു 7 സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടു അത് പിന്നീട് ദക്ഷിണേന്ത്യയിലേക്കും വളരുന്നത് കാണാമായിരുന്നു ഇന്ന് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കൂടിയുള്ള നേരിട്ടുള്ള പിന്തുണ ഈ സമരത്തിന് ലഭിക്കുകയാണ് കോൺഗ്രസിൻ്റെ സമരം കോൺഗ്രസ് നേരത്തെ തന്നെ ഈ സമരം പൊട്ടിപ്പുറപ്പെട്ട ഘട്ടത്തിൽ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ് സമരത്തിന് എന്നാൽ സമരം ഒരു അക്രമ രീതിയിലേക്ക് പോകരുത് എന്ന് സോണിയാഗാന്ധി തന്നെ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് നേരിട്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ് ഡൽഹി ജന്തർ മന്ദറിൽ രാവിലെ 10 മണി മുതൽ സത്യഗ്രഹം ആരംഭിക്കും കോൺഗ്രസ് നേതാക്കൾ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളും എംപിമാരും എല്ലാം ഉണ്ടാകും ഈ ഒരു അക്രമാസക്തമായ ഒരു സമരമല്ല അതല്ലെങ്കിൽ പോലീസുമായുള്ള ഒരു ഏറ്റുമുട്ടലൊന്നുമല്ല കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സത്യഗ്രഹമാണ് രാവിലെ 10 മണിക്ക് തന്നെ ആരംഭിക്കും എന്തായാലും യുവജനങ്ങളുടെ വലിയ പ്രക്ഷോഭത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ നേരിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഞാൻ അനൂപിലേക്ക് മടങ്ങി വരാം ബസന്ത് കൂടിയുണ്ട് ബസന്ത് ഗുഡ് മോർണിംഗ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചു കാണില്ല ഇതിനു മുൻപ് കർഷക സമരമായിരുന്നു അത് പഞ്ചാബിലായിരുന്നു പക്ഷേ പഞ്ചാബിൽ ബിജെപിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശങ്കകളില്ലായിരുന്നു കാരണം ബിജെപിക്ക് വലിയ വോട്ട് ബാങ്കുള്ള ഒരു സംസ്ഥാനമായിരുന്നില്ല പക്ഷേ ഈ അഗ്നിപഥിനെതിരായ പ്രതിഷേധങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് ബിജെപി എല്ലാം കൃത്യമായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടിയാണ് അതിനിടയ്ക്കിതായി ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി ജെഡിയു വരുന്നു അത് ആ സഖ്യത്തിലൊരു വിള്ളലിലേക്കാണോ കാര്യങ്ങളെന്ന സംശയം ഉയർത്തുന്നു ഇത് കേന്ദ്ര സർക്കാരിനെ ഭരണമുന്നണി ഏത് രീതിയിലാണ് ഈ പ്രതിഷേധങ്ങൾ ബാധിക്കുന്നത് വസന്ത ഹരിയ ഇത് തീർച്ചയായും രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു എന്നുള്ളതാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനങ്ങൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ലോക്സഭാ എം പി സഞ്ജയ് ജയ്സ്വാളാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചത് ഈ അക്രമങ്ങളൊക്കെ തന്നെ ആസൂത്രിതമാണ് ഭരണകൂടത്തിൻ്റെ സമ്മതത്തോടെ അറിവോടെ നടന്ന സംഘടിതമായ ആക്രമണം എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം പോയത് മാത്രമല്ല തെരഞ്ഞു പിടിച്ച് നേതാക്കളുടെ വീട് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് ാണ് ആക്രമണം ഉണ്ടായത് പ്രത്യേകിച്ച് സംസ്ഥാന ഉപമുഖ്യമന്ത്രി രേണുദേവിയുടെ വീടിന് നേരെ നടന്ന ആക്രമണമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് മാത്രം സഞ്ജയ് ജയ്സ്വാളിന്റെ വീടും ഇതുപോലെ തന്നെ അക്രമികൾ ഇരച്ചു കയറി തകർക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്നിട്ടാണ് ബി ജെ പി നിലപാടെടുക്കുകയും ജനതാദൾ യുണൈറ്റഡിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതിനൊരു മറുപടിയായിട്ടാണ് ജനതാദൾ യുണൈറ്റഡിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജ്യസഭാ എം പി രാജീവ് ലലൻ സിംഗ് ബി ജെ പിക്കെതിരെ സംസാരിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാൾ സമനില തെറ്റി സംസാരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് മാത്രമല്ല നിതീഷ് കുമാർ നല്ലവണ്ണം തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് നിഷ്ക്രിയമെന്നുള്ള ആരോപണം അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ രണ്ട് പ്രധാന കക്ഷികൾ തമ്മിലുള്ള ഈ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതിന് പുറമെ സംസ്ഥാന ഭരണകൂടത്തെ പോലും അട്ടിമറിക്കാൻ പോകുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജനതാദൾ യു ബി ജെ പി സഖ്യം തകരുന്ന ഒരു ഘട്ടത്തിൽ ജനതാദൾ യുണൈറ്റഡിന് ആർ ജെ ഡിക്ക് പിന്തുണ നൽകിയാൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിലുള്ളത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു സംസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വരുന്നു മാത്രമല്ല വലിയൊരു തോതിലുള്ള ഒരു ബദൽ ശക്തി ബീഹാറിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അലോരസപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് സ്വാഭാവികമായും ഇനി കേന്ദ്ര നേതാക്കൾ ഇടപെട്ടായിരിക്കും ഈ വിഷയം തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാന തലത്തിലുള്ള ഈ വിള്ളൽ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഏറെക്കാലമായി ഈ രണ്ട് പാർട്ടികൾ
ഭരിക്കുന്നതെങ്കിലും വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ പല വിഷയത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോ പ്രവാചക നിന്ദയുടെ വിഷയത്തിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് സംവരണത്തിന്റെ ജാതി സംവരണം ക്ഷമിക്കണം ജാതി സെൻസസിന്റെ കാര്യത്തിലായിരുന്നാലും ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഭിന്നത വളരെ മുഴച്ചു നിന്ന ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വിഷയം ഒരു അതിരുവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ കഴിഞ്ഞ ദിവസവും ബീഹാറിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പറയാം. പക്ഷേ ആദ്യ ദിവസങ്ങളിലുണ്ടായതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലുതായിട്ടില്ല. എന്നാലും ഇന്നലെ മസൗഗഡിയിലെ ദരഗന റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 9 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 700+ പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ബീഹാർ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർക്കശ നടപടികൾ തന്നെ സ്വീകരിക്കുന്നു എന്നാണ് ജനതാദൾ യുണൈറ്റഡിൻ്റെ പിന്നെ ഒരു നിലപാട്. പക്ഷേ അപ്പോഴും ഈ ബീഹാറിൽ മാത്രം എന്തുകൊണ്ട് ഈ തരത്തിൽ പ്രതിഷേധം ഇന്നലെയും തുടർന്നു എന്നുള്ളൊരു വസ്തുത നമ്മൾ കാണുന്നു. ഇന്നലെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമൊക്കെ താരതമ്യേന സ്ഥിതി ശാന്തമായിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉത്തർപ്രദേശിലും ഉണ്ടായിട്ടുണ്ട്. ജോൺപൂരിലും മിർസാപൂരിലും ഒക്കെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. ചില ദേശീയപാത ഉപരോധങ്ങൾ യമുന എക്സ്പ്രസ് വേയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കപ്പുറം സംഘടിതമായ തരത്തിൽ ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന പോലെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അപ്പോൾ ഈ തർക്കം എത്രത്തോളം പോകുമെന്നാണ് കണ്ടറിയേണ്ടത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് നീങ്ങുമോ എന്നുള്ളൊരു ആശങ്കയും എല്ലാവർക്കുമുണ്ട് ഇപ്പോൾ. ആര്യ,